എല്ലാവർക്കും രഷ്ടാക്കിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ മറ്റൊരു ബോട്ടിലാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ന്. ഞാൻ ഓൾറെഡി ഈ ബോട്ടിലിന് ബേസ് കളറെല്ലാം കൊടുത്തു. അതെങ്ങനെ കൊടുക്കുന്നു, എങ്ങനെ നമ്മൾ ഒരു ബേസ് കളർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നൊക്കെ ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഐക്കാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഒരു പീകോക്കിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിത്. അപ്പം മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഈ ഐറ്റംസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് വളരെ ലൈറ്റ് കളർ യെല്ലോ കളറാണ് ഇതിന് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് വരച്ചെടുക്കാം. ഞാനിപ്പോൾ പീകോക്കാണ് ചെയ്യണത്. അപ്പോൾ ആ പീകോക്കിൻ്റെ ഒരു ഡിസൈനും അതുപോലെ ഒരു ട്രീയുടെ ഇതെല്ലാം ഞാനൊരു ഔട്ട്ലൈൻ മൊത്തത്തിൽ അങ്ങ് കൊടുക്കുകയാണ്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, നമുക്ക് ഫിനിഷിങ് കിട്ടും കുറച്ച് അതിൻ്റെ മുഴുവൻ വർക്ക് കഴിയുമ്പോഴത്തേക്കും. ഡാർക്ക് കളർ എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് അതിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇതിപ്പോൾ മോൾഡിറ്റാണ്. മോൾഡിറ്റ് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ മിക്സ് ചെയ്യണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഐക്കാർഡ് നോക്കുക, അതിൽ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ അതിലൊരു ചെറിയ പോർഷൻ എടുത്തു, അത് നന്നായിട്ട് റോൾ ചെയ്തു. അതിൽ നമ്മൾ റോൾ ചെയ്ത ശേഷം പീകോക്കിൻ്റെ പൈപ്പിംഗ് എല്ലാം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കാണാം എങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മൾ പീകോക്കിൻ്റെ ഒരു ഹാഫ് വേ ഡൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ട്രീയിൽ ക്ലേ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു റോൾ ചെയ്ത് പൈപ്പിംഗ് ചെയ്തെടുക്കുക. എന്ന് പ്രസ് ചെയ്തിട്ട് നോക്കൂ, റിബൺ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഫെവിക്കോളൊക്കെ ഒട്ടിച്ച് ഈ റിബൺ പോലെ ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡേറ്റ് നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം മരത്തിൻ്റെ സ്ഥലം ഇതല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത്. ആ എന്താ ഒരു റിബൺ പോലെ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കരുത്. ഒന്ന് അതിനൊന്ന് പരത്തി കൊടുത്തു കഴിയുമ്പോൾ അത് സൈഡിലെല്ലാം ഒരു ഡിസൈൻ പോലെ വരും. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പീകോക്കിൻ്റെ ബോഡിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറിയ ഫ്ലവർ പെറ്റൽ പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബോഡി ഭാഗത്ത് ഫെവിക്കോളെല്ലാം ഒട്ടിച്ച് ഈ ചെറിയ ബീഡ് സൈസിലുള്ള അത് അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൂള് നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് വളരെ ചീപ്പാണ്, ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൂന്നാലെണ്ണം ഒരുമിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടില്ലേ, നല്ലൊരു പാറ്റേൺ ആണിത്. ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇത് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഉണ്ടാകുന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ നോക്കൂ, ഇത് ഇത്രയും നമ്മൾ അതിനകത്ത് പെയിൻറ് ചെയ്ത ചിലപ്പോൾ ഇത്രയും ഒരു ലുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ അതിനകത്ത് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ അതിന് മുന്നേ ഈ ഹോൾ പീകോക്കിനും അതുപോലെ ട്രീയിലുമെല്ലാം ഓരോ ടൈപ്പ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഡോട്ടുകളായിട്ട് അല്ലെങ്കിൽ ചെറിയ ലൈൻ പോലെ. അപ്പം നമുക്കത് ലാസ്റ്റ് പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ട്രീയിൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ബ്രൗൺ കളറാണ് ട്രീയിലും ബ്രാഞ്ചിനും കൊടുക്കാൻ പോകുന്നത്. നമുക്കത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കളറിങ് പാർട്ട് പെയിൻറ്റിങ് ആ ഏരിയ ബ്രാഞ്ചും ട്രീയുടെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ട്രീയുടെ ലീവ്സ് ആണ് ചെയ്യണത്. സാധാരണ ബ്രഷ് യൂസ് ചെയ്തല്ല ഞാൻ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വീടുകളിൽ കിട്ടുന്നൊരു സംഭവമാണ് ബഡ്സ്, അത് വെച്ചാണ് ഞാൻ ഇതിൻ്റെ ലീവ്സ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ഭംഗിയാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണാൻ. അപ്പം ഞാൻ യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കൂ ഞാൻ ചെയ്യുന്നത്. ഒരു എന്താ പറയുക, നമ്മളങ്ങനെ എക്സാക്ട് റൗണ്ട് ഷേപ്പിലല്ല,
അങ്ങ് നമ്മൾ രണ്ട് സൈഡിലേക്കും മാറ്റി മാറ്റിയാണ് അത് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിനൊരു റിയൽ ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ ഈ യെല്ലോയും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാനപ്പോൾ അതിൻ്റെ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, നോക്കൂ, ഇപ്പോൾ ഞാൻ ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ട്രീയുടേത്. അതുപോലെ ബ്രാഞ്ചിൻ്റെ സൈഡിലാണെങ്കിലും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്, നിങ്ങൾ അത് ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്, കാരണം നമ്മൾ ഡ്രോ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് അങ്ങനെ ചെയ്യാൻ. അത് കഴിഞ്ഞു ഞാനിപ്പോൾ പീകോക്കിൻ്റെ ബേസ് കളർ എന്നുള്ള രീതിക്ക് റോയൽ ബ്ലൂ ആദ്യം അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിന് മേലെ ഗോൾഡ് ഷെയ്ഡ് കൊടുക്കുകയാണ്. ഞാനൊരു സജഷൻ പറയാം, ഞാൻ ഗോൾഡാണ് കൊടുത്തതെങ്കിലും ഞാൻ പറയുന്നത് ആക്ച്വലി ആദ്യം നിങ്ങൾ റോയൽ ബ്ലൂ ചെയ്യുക, അതിനുശേഷം ഗ്രീൻ കൊടുക്കുക, എന്നിട്ട് ഗോൾഡ് കൊടുക്കുക. ഓക്കെ, സെയിം കളേഴ്സ് തന്നെയാണ് കിട്ടുക, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞു, എന്നിട്ട് അതിന് മേലെ വീണ്ടും ഗോൾഡ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് കളേഴ്സാണ് പീകോക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്, റോയൽ ബ്ലൂ, ഗ്രീൻ, ഗോൾഡ്. സിൽവറും പേളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് മുന്നേ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഷെയ്ഡ്. ഗോൾഡ് തന്നെയാണ് ഇപ്പോഴും നല്ലതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഞാൻ ഓൾറെഡി ഗ്രീനും ബ്ലൂവും ഗോൾഡും കൊടുത്തു, ആ കറക്റ്റ് ഒരു കളർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പീകോക്കിൻ്റെ ഫെതേഴ്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ആദ്യമായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തു, അതിന് സൈഡിലായിട്ട് നമ്മളൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൊടുത്തു, അതിന് ശേഷം കോപ്പർ കളറാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഗ്രീൻ, വീണ്ടും ബ്ലൂ. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ ഈ പീകോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു റെഫറൻസിന് വേണ്ടി വേറെ ഒരു പിക്ചർ എടുത്ത് വെച്ച് നോക്കുക. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറും പിക്ചറിലുള്ള കളറും തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം ഞാൻ ഏകദേശം എല്ലാം ഫിനിഷ് ചെയ്തു, ഇനി ഞാനിത് ഡ്രൈ ആവാൻ വെക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവസാനത്തതെന്ന് പറയുന്നത് വാർണിഷ് ചെയ്യുവാണ്. അതിന് മുന്നേ ഞാൻ പറയാം, ഞാനിതിന് താഴെ കുറച്ച് ഗ്രാസും ചെറിയ പൂക്കളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കാണും, അത് കാണുമേ, അതിന് വേണ്ടിയാണ് ഞാനത് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഞാനപ്പോൾ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാ നോക്കൂ, ഇപ്പം എല്ലാം ഡ്രൈ ആയി, അതിൻ്റെ വാർണിഷ് എല്ലാം കൊടുത്തു, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ട്രൈ ചെയ്യുക, ഫോട്ടോസ് എല്ലാം അയച്ചു തരിക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ലവ് യു ഓൾ, ടേക്ക് കെയർ.